ബൈഡന്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ വിജയം ഉറപ്പാണെന്നും ഡെമോക്രാറ്റുകൾ തങ്ങളുടെ വോട്ടുകൾ മോഷ്ടിക്കുമെന്നും കാണിച്ചു ട്രംപ് ട്വീറ്റ് ചെയ്തു എന്നാൽ മിനിറ്റുകൾക്കകം ട്വിറ്റർ ട്രംപിന്റെ ട്വീറ്റ് പിൻവലിച്ചു വിശദാംശങ്ങൾ അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് എന്നിവർ നൽകും ആദ്യം മധുവിലേക്കാണ് മധു നിർണായകമായ പല സംസ്ഥാനങ്ങളിലും അത് തുടക്കം മുതൽ ശ്രദ്ധാകേന്ദ്രമായ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെയൊക്കെ ട്രംപിന്റെ ഒരു മേൽക്കൈയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അല്പസമയം മുൻപാണ് ജോ ബൈഡൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരുപക്ഷെ അദ്ദേഹം തപാൽ വോട്ടുകൾ എണ്ണുമ്പോഴുള്ള ഒരു ആത്മവിശ്വാസമാണോ പ്രകടിപ്പിച്ചത് നിലവിൽ നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് ബൈഡൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് ദിനം അവസാനിക്കുമ്പോൾ അതിന്റെ ലീഡ് വെച്ചിട്ട് അദ്ദേഹം ലീഡ് ചെയ്യുകയാണെങ്കിൽ വിജയിട്ട് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ആരാണ് വിജയിക്കുന്നത് അവരെ പ്രഖ്യാപിക്കണം തപാൽ വോട്ടുകൾ എണ്ണുന്നതിനോട് ട്രംപിന് യോജിപ്പില്ലായിരുന്നു വിജയിയെ നിശ്ചയിക്കുന്നതിൽ അത് മുൻകൂട്ടി കണ്ടായിരിക്കാം ഒരുപക്ഷെ ബൈഡൻ അങ്ങനെ പറഞ്ഞത് മറ്റൊരു കാരണം അങ്ങനെ പറയാനുള്ളത് പെൻസിൽവേനിയയിൽ ഇരുപത് ഇലക്ട്രൽ വോട്ടുകളാണുള്ളത് അത് വളരെ നിർണായകമാണ് അപ്പം പെൻസിൽവേനിയയിലെ ഡെമോക്രാറ്റിക്കിന് കൂടുതൽ സാധ്യതയുള്ള ഫിലഡൽഫിയ പോലുള്ള പട്ടണങ്ങളിലെ വോട്ടെണ്ണൽ പൂർത്തീകരിക്കാത്തത് കൊണ്ട് ബൈഡന് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ മെയിൽ ഇൻ ബാലറ്റ് പെൻസിൽവേനിയയിലെ എണ്ണാനായിട്ട് വളരെയധികം സമയമെടുക്കും ഈ രണ്ട് കാരണങ്ങൾ പെൻസിൽവേനിയ അദ്ദേഹത്തിന് ഇപ്പോഴും അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ബൈഡൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ നിലവിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം മുന്നിലാണ് ട്രംപ് ഏറ്റവും പുതിയ വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പി പി ജെയിംസ് ഇപ്പോൾ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവസാന ഘട്ടത്തിൽ അത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായ ആ ഒരു വീറും വാശി ഈ അവസാന അവസാനഘട്ടത്തിലുമുണ്ട് പക്ഷേ ഏറ്റവും നിർണായകമാകുന്നത് ഈ ട്രംപിന്റെ ഒരു പോസ്റ്റ് വരുന്നു ഈ ബൈഡന് പിന്നാലെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് തപാൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു സൂചനയാണ് അതിന് തൊട്ടു പിന്നാലെ ട്വിറ്റർ അത് പിൻവലിക്കുന്നു ഇപ്പോൾ ഈ ഇതുവരെയുള്ളൊരു ചിത്രം നോക്കിക്കാണുകയാണെങ്കിൽ ആർക്ക് ജയം എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ അതോ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ട്രംപിനൊരു മുൻതൂക്കം നിലവിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുമോ നിമ്മി ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഒരു നാടകീയമായ കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആദ്യം ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ഒരു അരമണിക്കൂർ ലീഡ് ചെയ്യുന്നു പിന്നെ വളരെ വേഗത്തിൽ ജോ ബൈഡൻ അതിൻ്റെ ലീഡ് പിടിച്ചെടുക്കുന്നു ജോ ബൈഡൻ വളരെ മുന്നോട്ട് പോകുന്നു ജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കുന്നു പെട്ടെന്ന് തിരിച്ച് ട്രംപ് തിരിച്ചു വരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും അടുത്ത ഒരു അഞ്ച് സംസ്ഥാനങ്ങൾ വളരെ ക്രൂഷ്യലാണ് പക്ഷേ ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് ഇന്ന് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധിച്ച് നിർബന്ധം അധികം നേരത്തെ തന്നെ പറഞ്ഞതാണ് പിടിച്ചിരിക്കുന്നു പക്ഷേ കോടതികൾ പലതും വിധിച്ചിരിക്കുന്നത് പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ കാത്തിരിക്കണമെന്നാണ് പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോ ബൈഡൻ ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞത് നമ്മളിൽ നിന്ന് വിജയം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതിനെന്ത് വില കൊടുത്തും നേരിടും ഈ ട്വിറ്റർ ഇത് പിൻവലിച്ചതിന് കാരണമായിട്ട് പറഞ്ഞത് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാതെ വിജയിച്ചു എന്നുള്ള ഇതിനെ സ്വീകരിക്കില്ല എന്ന് പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അത് പിൻവലിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ കാണുന്നത് ട്രംപ് വലിയ മുന്നേറ്റം നടത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷേ തപാൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതുപോലെയല്ല കഴിഞ്ഞ തവണ നാല് കോടി തപാൽ വോട്ടുകളാണ് പോൾ ചെയ്തത് പക്ഷേ ഇത്തവണ തപാൽ വോട്ടല്ല എല്ലാ വോട്ടും കൂടി സോറി മറ്റേ ഏളി വോട്ടിംഗ് അടക്കം പക്ഷേ ഇത്തവണ പത്ത് കോടി ഏളി വോട്ടിങ്ങും തപാൽ വോട്ടും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ തപാൽ വോട്ടുകൾ എണ്ണാനുണ്ട് തപാൽ വോട്ടിനെ വളരെ ശക്തമായി എതിർത്ത് തൻ്റെ അനുയായികളാരും തപാൽ വോട്ട് ചെയ്യരുതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തപാൽ വോട്ടുകളിൽ വലിയ പ്രതീക്ഷ ട്രംപ് വെക്കുന്നില്ല അത് എണ്ണിയാൽ പ്രശ്നമുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട് അതുകൊണ്ട് തപാൽ വോട്ട് നിർണായകമാവുന്നു സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റി എഴുപതിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ട്രംപ് സ്വാഭാവികമായിട്ടും ജോ ബൈഡനെ എതിരായിട്ട് അദ്ദേഹം വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കും ഇരുന്നൂറ്റി എഴുപതിൽ തനിക്കെത്താൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായാൽ പ്രഖ്യാപിക്കും ഇത് കോടതിയിലേക്ക് പോകും കോടതിയിൽ ഇത് വലിയ രീതിയിൽ ഇതിലേക്ക് വരും അത് നിമി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രധാന സ്ഥാനാർത്ഥികൾ ജോർജ് ഡബ്ല്യു ബുഷും അൽഗോറ ആയിരുന്നു അൽഗോറിന് മിക്കവാറും ജനകീയ വോട്ടുകൾ മുന്നിലായിരുന്നു ഫ്ലോറിഡ ഒരു സംസ്ഥാനം അതിൽ കിട്ടുന്ന ഇലക്ട്രൽ വോട്ടുകൾ നിർണായകമായിരുന്നു ആദ്യത്തെ നില ചെറിയ വോട്ടിന് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അൽഗോറാണ് അൽഗോർ ജയിക്കുമെന്ന് എല്ലാവരും കരുതി പക്ഷേ നേരിട്ട് കോടതിയിൽ പോയി കോടതി ഫ്ലോറിഡയിലെ റീകൗണ്ടിങ് പ്രഖ്യാപിച്ചു പക്ഷേ റീകൗണ്ടിങ്ങിൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് വോട്ടിന് ജോർജ് ഡബ്ല്യു ബുഷ് ജയിച്ചതായിട്ട് വളരെ വിവാദപരമായ പ്രഖ്യാപനമായിരുന്നു കാരണം അവിടുത്തെ ഗവർണർ ജെഫ് മേ ഇയാളുടെ ജോർജ് ഡബ്ല്യു ബുഷിൻ്റെ സഹോദരനായിരുന്നു സുപ്രീം കോടതിയിലിത് എത്തി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ ഭൂരിപക്ഷം പേരും ജോർജ് ബുഷിൻ്റെ പിതാവ് ജോർജ് ഡബ്ല്യു ബുഷ് നിയോഗിച്ചവരായിരുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അമേരിക്കയിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നൊരു അവസ്ഥയുണ്ടായി ഭൂരിപക്ഷം വോട്ട് അൽഗോറിനാണ് ജനകീയ വോട്ട് കിട്ടിയത് കഴിഞ്ഞ തവണയും അതുണ്ടായി അപ്പോൾ ജനകീയ വോട്ടുകളെ വെച്ചുകൊണ്ടല്ല അത് നടക്കുന്നത് ഇത്തവണയും ഒരുപക്ഷേ രണ്ടായിരം ആണ്ടിലെ അതേ അവസ്ഥയിലേക്ക് ഇത് കോടതിയിലേക്ക് പോവുകയും കോടതി തീരുമാനിക്കുകയും ചെയ്യും കോടതിയിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ എമി ഇ ബാരറ്റ് എന്നെ പുതിയ ജഡ്ജിയായിട്ട് നിയമിക്കാൻ ട്രംപ് ഇത്രയും നിർബന്ധം പിടിച്ചത് തന്നെ സുപ്രീം കോടതിയിൽ ആറ് മൂന്ന് എന്ന ഭൂരിപക്ഷമുണ്ട് അവിടെ ഒരുപക്ഷെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനെ ചോദ്യം ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്താൽ ട്രംപിന് അനുകൂലമായിട്ട് വരാം തപാൽ വോട്ടുകൾ എണ്ണിയാൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് ഒരുപക്ഷെ ജോ ബൈഡന് അനുകൂലമായിരിക്കാം അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആര് ജയിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതൊരു ഫോട്ടോ ഫിനിഷാണ് പക്ഷേ ഇതിൽ ഒരു കാര്യം എടുത്താൽ സകല മറ്റേ പ്രവചനങ്ങളെയും മാധ്യമങ്ങളുടെ മുഴുവൻ സർവേകളെയും പിന്തള്ളിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ട്രംപ് കാര്യത്തിൽ യാതൊരു ാണ് വിശദാംശങ്ങൾ നൽകിയത് ഒരുപക്ഷേ ഇത്തരത്തിൽ പ്രവചനാതീതമായ സാഹചര്യത്തിൽ തപാൽ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും മാധ്യമങ്ങളെ കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്